യേശുമിശിഹായിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ ഒത്തിരിയേറെ നന്മകളും സുകൃതങ്ങളും പുണ്യങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്രകാരം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള പുണ്യങ്ങളിലും നന്മകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് ക്ഷമ എന്ന് പറയുക. വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ആവശ്യ നേരങ്ങളിൽ ഇത് എടുത്തുപയോഗിക്കുമ്പോഴും ഈ പുണ്യത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, മൂല്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയോ വളർത്തുകയോ ചെയ്യാത്ത ഒരു ഗുണമാണ് അല്ലെങ്കിൽ ഒരു പുണ്യമാണ്, നന്മയാണ് ഈ ക്ഷമ എന്ന് പറയുക. മനുഷ്യജീവിതങ്ങളിൽ പലപ്പോഴും ബന്ധങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് ഈ പുണ്യം, ക്ഷമ എന്ന ഈ പുണ്യം വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. പൗലോസ്ലീഹ കൊളോസ്വാസർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുക: ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. ഈ അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 24-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്: നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് നിങ്ങൾ അറിയണം. സിനിമയുടെ ദൈവമക്കളെ, ക്ഷമിക്കുമ്പോൾ, നമുക്ക് ഒരു വ്യക്തിയോട് നീരസം തോന്നുമ്പോൾ, പരിഭവമുണ്ടാകുമ്പോൾ, ആ വ്യക്തിയോട് ഉള്ളു തുറന്ന് ക്ഷമിക്കുവാനായിട്ട് സാധിച്ചാൽ ദൈവസന്നദ്ധിയിൽ നമ്മെ പ്രതിഫലം ലഭിക്കുന്നതിന് കാരണക്കാരായി മാറ്റുമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. സിനിമയുടെ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നതിനും സമാധാനവും സന്തോഷവും ഇല്ലാതാകുന്നതിനും പ്രധാനപ്പെട്ട കാരണം ഈ ക്ഷമ എന്ന വലിയ പുണ്യം, സുഹൃദം, നന്മ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നാം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പോ വിദ്വേഷമോ പകയോ പ്രതികാര ചിന്തയോ ഏതെങ്കിലും രീതിയിലുള്ള നീരസമോ വെച്ച് പുലർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ദൈവസന്നദ്ധിയിൽ ആയിരിക്കുന്നതെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നദ്ധിയിൽ സ്വീകാര്യത കുറവായിരിക്കുമെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ വേണ്ട വിധത്തിൽ ഈ ക്ഷമ എന്ന വലിയ പുണ്യത്തെ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള ഈ വലിയ നന്മയെ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും ദൈവം നൽകുന്ന ഫലങ്ങളും അവകാശവും നേടിയെടുക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണിവാനാ നല്ല ദൈവമേ, അയോഗ്യരും ബലഹീനരുമായ ഞങ്ങളിൽ ക്ഷമയുടെ അഭിഷേകം അങ്ങ് തന്നെ നിറയ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത അവസ്ഥകളിൽ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. വെറുത്തുപേക്ഷിച്ച് അനുഗ്രഹം നഷ്ടമാക്കാതെ ക്ഷമിച്ച് സ്നേഹിച്ച് അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനും അനുഗ്രഹത്തിനും അർഹരാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ആമേൻ.